വ്യഭിചാരത്തിന് കൊച്ചിയിൽ വെച്ച് രേഷ്മയെ അറസ്റ്റ് ചെയ്തു. മുംബൈയിലും കൊച്ചിയിലും ഒക്കെ മാറി മാറി പെൺകുട്ടികളെ എത്തിച്ചു രേഷ്മ. അത്ര ഉന്നതരായിരുന്നു അന്ന് രേഷ്മയെ രക്ഷിക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത്, കേരളത്തിൽ നിന്ന് എത്തിയത്. കിന്നാരത്തുമ്പികളിലൂടെ മലയാളത്തിൽ ഷക്കീല തരംഗം ആരംഭിച്ചപ്പോൾ ഒരു കൂട്ടം മാതക നടികൾ മലയാളത്തിലേക്ക് കടന്നു വന്നു. സജിനി, സിന്ധു തുടങ്ങിയ നടികൾ. ഇവരിൽ ഏറ്റവും സുന്ദരിയും ഏറ്റവും കൂടുതൽ നഗ്നതാ പ്രദർശനവും നടത്തിയ മാതക നടിയാണ് രേഷ്മ. ബാംഗ്ലൂരിലാണ് രേഷ്മയുടെ വീട്. ബാംഗ്ലൂരിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ രേഷ്മ മലയാളത്തിൽ കുറേ കാലം നിറഞ്ഞു നിന്നു. രേഷ്മയുണ്ടെങ്കിൽ നഗ്നതാ പ്രദർശനം ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഷക്കീല ചിത്രങ്ങളിൽ, ഷക്കീല നഗ്നത കാണിക്കാത്ത ചിത്രങ്ങളിൽ രേഷ്മ നഗ്ന നൃത്തം തന്നെ ആടി. പ്രേക്ഷകർ രേഷ്മയുടെ ചിത്രം കാണാൻ ഇടിച്ചു കയറി. രേഷ്മയുണ്ടെങ്കിൽ പടത്തിന് ഇനീഷ്യൽ കളക്ഷൻ ഉറപ്പ് എന്ന ധാരണ ശക്തമായി. രേഷ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ ലഭിച്ചു. ഷക്കീല കിന്നാരത്തുമ്പികൾക്ക് ശേഷം അധികം നഗ്നത കാട്ടിയില്ല. പക്ഷേ ഷക്കീല നഗ്നത കാട്ടുന്നതിന് പകരം രേഷ്മയും സിന്ധുവും സജിനിയും റോഷ്നിയും ഒക്കെ മത്സരിച്ച് നഗ്നത കാട്ടി. ഇവരിൽ ഒന്നാം നമ്പറായത് രേഷ്മ തന്നെയാണ്. ഒരുപാട് ചിത്രങ്ങളിൽ രേഷ്മ അഭിനയിച്ചു. കല്ലുവാതിൽക്കൽ കത്രീന, ഡ്രൈവിംഗ് സ്കൂൾ, മധുരം തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ, രതിചിത്രങ്ങൾ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഉണ്ടാകും. രേഷ്മയുടെ രതി രംഗം കണ്ട ശേഷം സിനിമ മുഴുവനും കാണാതെ തിയേറ്റർ വിട്ടുപോകുന്ന പ്രേക്ഷകരും അക്കാലത്ത് ഉണ്ടായിരുന്നു. അവർ വരുന്നത് രേഷ്മയുടെ രതിരംഗം കാണാനായിരുന്നു. മാറിടങ്ങൾ നഗ്നമായി പ്രദർശിപ്പിച്ചും പൂർണ്ണ നഗ്നയായും ഒക്കെ രേഷ്മ അഭിനയിച്ചു. അതിലൊന്നും അവർക്ക് ഒരു മനസ്താപവും ഇല്ലായിരുന്നു. രതിചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ ഷക്കീലയും രേഷ്മയും റോഷ്നിയും സജിനിയും ഒക്കെ ഏതൊക്കെയോ കോണുകളിൽ ഒതുങ്ങിപ്പോയി. ഏതൊക്കെയോ കോണുകളിൽ അവർ ചിതറിപ്പോയി. പിന്നീട് രേഷ്മയെപ്പറ്റി നമ്മൾ അറിയുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ വ്യഭിചാരശാല നടത്തുന്നത് രേഷ്മയാണെന്നാണ്. വ്യഭിചാരത്തിന് കൊച്ചിയിൽ വെച്ച് രേഷ്മയെ അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ വെച്ച് കൊച്ചി പോലീസ് രേഷ്മയെ അറസ്റ്റ് ചെയ്തതും അതിൻ്റെ വീഡിയോ, രേഷ്മയെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ആ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥൻ പകർത്തിയതുമൊക്കെ വലിയ വിവാദമായി മാറി. പക്ഷേ രേഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അത്ര ഉന്നതരായിരുന്നു അന്ന് രേഷ്മയെ രക്ഷിക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത്, കേരളത്തിൽ നിന്ന് എത്തിയത്. കേരള പോലീസിൻ്റെ പിടിവിട്ട് രേഷ്മ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നീടും രേഷ്മ കുറേ കാലം വ്യഭിചാര സ്ഥാപനം തുടർന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഏതോ കോണിൽ കുടുംബിനിയായി ജീവിക്കുകയാണ് രേഷ്മ. കഴിഞ്ഞ കാലങ്ങൾ അവരെ ഒരുപാട് വേട്ടയാടുന്നുണ്ടാകാം. പക്ഷേ ആ വേട്ടയാടലെല്ലാം അതിജീവനത്തിൻ്റെ കാലമായിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ടാകാം. എന്തായാലും രതിചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ രേഷ്മയ്ക്ക് വലിയ പ്രതിഫലമൊന്നും ലഭിച്ചിരുന്നില്ല. കിട്ടുന്ന പ്രതിഫലം അവർ മദ്യപിച്ചും മറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചും ഒക്കെ തീർത്തു എന്നാണ് അക്കാലത്തെ രതിചിത്ര സംവിധായകർ പറയുന്നത്. അമിതമായി മദ്യപിക്കുന്ന ശീലം രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നു. രതിരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ മദ്യപിച്ചെത്തിയാണ് അവർ അഭിനയിക്കുന്നത്. മദ്യം അവരെ വല്ലാതെ കീഴ്പ്പെടുത്തി. കിട്ടിയ പണമെല്ലാം മദ്യപിച്ച് തീർത്തപ്പോൾ, രതിചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും രേഷ്മ വ്യഭിചാരശാല തുടങ്ങി. നല്ല സുന്ദരികളായ പെൺകുട്ടികളെ തൻ്റെ വ്യഭിചാരശാലയിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തു. രേഷ്മ നടത്തുന്ന വ്യഭിചാരശാല എന്ന രീതിയിൽ ആ വ്യഭിചാരശാലയ്ക്ക് ഒരു സിനിമ ഗ്ലാമറും ഉണ്ടായി. മുംബൈയിലും കൊച്ചിയിലും ഒക്കെ മാറി മാറി പെൺകുട്ടികളെ എത്തിച്ചു രേഷ്മ. ചില കസ്റ്റമേഴ്സിനെ പിടിക്കാൻ രേഷ്മ തന്നെ ഇറങ്ങി. പൊന്നിൻ വിലയായിരുന്നു രേഷ്മ വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് കൊച്ചിയിൽ വെച്ച് രേഷ്മ അറസ്റ്റിലാകുന്നത്. എന്തായാലും ഏതോ തുരുത്തിൽ, ഏതോ കോണിൽ കുടുംബിനിയായി കഴിയുന്നു ബാംഗ്ലൂരിൽ രേഷ്മ. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.